കാരണം ഞാനീ പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക വേരുകളൊക്കെ വരുന്നതാണ്. അത്രയും എളുപ്പം എനിക്കുണ്ട്. പക്ഷെ പിന്നെ മനുഷ്യൻ്റെ ജീവിതമാണ് അത്, ഈ പ്രളയത്തിൽ ഒഴുകിപ്പോണമല്ലോ. നമുക്ക് തീരുമാനിക്കാൻ കഴിയാത്ത തരത്തിൽ ജീവിതം ഒഴുകിപ്പോകും. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്, തൊഴിലുണ്ട്, ഈ പറഞ്ഞതുപോലെ കുടുംബമുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് അങ്ങനെ ഇവിടുന്ന് വിട്ടുപോയതാണ്. ഒരു 89 99 വർഷം കഴിയുന്നത്. അപ്പോൾ തിരിച്ചു വരിക എന്നുള്ളത് വളരെ വളരെ ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. എം ടി ഒരു കഥയിൽ പറയണ പോലെ ലോകം മുഴുവൻ കറങ്ങി വന്നിട്ട് ഇത് സിനിമ ആക്കിയിട്ടുണ്ട്. ബന്ധനം എന്ന് പറഞ്ഞൊരു സിനിമ, പ്രവാസത്തെക്കുറിച്ചുള്ളൊരു സിനിമയാണ്. അതിൽ പറയുന്ന ഒരു ഡയലോഗ് ഞാനിപ്പോഴും പറയാറുണ്ട്. കാരണം മീനച്ചൂട് പൂന്നിലാവാണെന്നും ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല സ്ഥലം എൻ്റെ ഗ്രാമമാണെന്നും ഞാനാണ് ലോകത്ത് മുഴുവൻ കറങ്ങി, സാൻ ഫ്രാൻസിസ്കോ മുതൽ ടോക്കിയോ വരെ എവിടെ വേണി നമുക്ക് പോവാം, നമുക്ക് പോയിട്ട് ജീവിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ പോകുമ്പോഴും നമുക്ക് എന്തോ ഒരുപക്ഷെ നമ്മുടെ ആവാം, നമ്മുടെ പ്രായമാവാം, നമ്മുടെ മനസ്സാവാം, ഇത്രയും സുഖത്തോടെ നമ്മൾ ജീവിച്ചൊരു സ്ഥലം ഇല്ലാന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അത് ഒരു ഭംഗി വാക്ക് പറയുന്നതല്ല. ഇന്ത്യ പറയുമ്പോൾ ആ കഥ എല്ലാവർക്കും ഒരുപക്ഷെ പോയി എല്ലാവർക്കും അത് ബാധകമെന്ന് എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല കാലത്ത് ഏറ്റവും സുഖം, അല്ലെങ്കിൽ സുഖം എന്ന് ഞാൻ പറഞ്ഞേ സാമ്പത്തികം മാത്രമല്ല, സാമ്പത്തികം ഒരുപക്ഷെ ഇപ്പോൾ അതിനേക്കാളൊക്കെ നമ്മളൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും പ്രശ്നമല്ല. ഇതേ പറഞ്ഞ പോലെ ഷർട്ട് തേച്ചിരുന്നൊന്നും ജീവിതത്തിൽ ശീലമുണ്ടായിട്ടില്ല, അതൊന്നും നോക്കാറില്ല. പക്ഷേ ഇവിടെ ആ ജീവിച്ച കാലത്ത് ഞാൻ പറയാറുണ്ട്, എനിക്ക് ധൈര്യമായിട്ട് ഞാൻ അമ്പലത്തിൽ പൂജയായി ജീവിച്ച ആളാണ്. വെട്ടുകുന്താവിലും അവരുടെ ആ തറക്കൽ എന്ന് പറഞ്ഞ് നമ്മുടെ പൂച്ചെടുത്തൊരു അമ്പലമാണ്. അപ്പോൾ വെട്ടുകുന്താവിൽ പൂജ കഴിച്ചിട്ട് ഒരു തോർത്തുകൊണ്ട് മാത്രം എടുത്ത് എഞ്ചിനീയറിംഗിൽ പഠിക്കുമ്പോൾ എനിക്ക് ധൈര്യമായിട്ട് തറക്കൽ അമ്പലത്തിൽ പോയി ശാന്തി കഴിച്ച് അത് കഴിഞ്ഞ് വേട്ടേക്കാട് എന്നൊരു അമ്പലമുണ്ട്, അവിടുന്ന് കഴിച്ച് എൻ്റെ വീട് മുമ്പ് ഞാൻ താമസിക്കുന്ന പുറത്താക്കാണ്. അവിടെ വരെ പോകാൻ എനിക്കൊരു മടി ഉണ്ടായിട്ടില്ല, ഒറ്റ തുറത്തുമുള്ളൂ. ഒരു പ്രശ്നം നമുക്ക് ഉണ്ടായില്ല. നമ്മൾ ആ ധൈര്യം നമുക്ക് കിട്ടിയത് ശരിക്കും ഇവിടുന്ന. ഇപ്പോഴും ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ഷർട്ടാണ് എനിക്ക് ഇഷ്ടം. ഞാൻ ഷർട്ട് വീട്ടിൽ ചെന്ന് അപ്പോൾ ഷർട്ട്. നമ്മളൊരു ഒരുപക്ഷെ അങ്ങനെ ഒരു ജീവിതമായിരിക്കും. അപ്പം അതൊക്കെ ഒരു ധൈര്യമാണ്. അപ്പം ആരുടെ മുമ്പിൽ നമുക്ക് പറയാം, ഇപ്പം മൂർക്കാട് സ്കൂളാണെങ്കിലും ഇപ്പോൾ ഗ്രേസ് കോളേജാണെങ്കിലും ഇതൊക്കെ ഞങ്ങൾ അങ്ങനെ ആ ഒരു എല്ലാം കൂടി നമുക്ക് ചേർന്ന ഒരു ഓർമ്മയുണ്ട്. ഒരുപാട് സുഹൃത്തുക്കൾ അന്നും ഇന്നും ഉണ്ട്. പിന്നെ എല്ലാവരെയും വ്യക്തിപരമായ സൗഹൃദം സൂക്ഷിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ ചെറിയൊരു അഡ്വാൻറ്റേജ് ഇപ്പം നിങ്ങളൊക്കെ ഈ പറയുന്ന പോലെ വിഷ്വൽ മീഡിയയിൽ വന്നതുകൊണ്ട് പഴയ റേഡിയോ ആർക്കും മനസ്സിലാവില്ല. ഇപ്പോൾ വിഷ്വൽ മീഡിയ ആയതുകൊണ്ട് ഞാനിതാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ് അതിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. അതൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് ആളുകൾ തിരിച്ചറിയുന്നുണ്ട് ഞാനിപ്പോൾ കരുതുന്നുകാരനാണ്. അറിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ആളാണ് എന്ന് പറയാറിയാം. മാവോജമേനോൻ നമ്മുടെ ഇവിടെയുള്ള ഓരോരുത്തർ നമ്മുടെ മൂർക്കാട് പ്രൈമറി സ്കൂളിലെ നിങ്ങളൊന്നും ഓർമ്മയുണ്ടാവില്ലേ, മൂർക്കാട് പ്രൈമറി സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ ടീച്ചറായിരുന്നു, കൊച്ചുകുട്ടിയാണ് പരമേശ്വരൻ മേനോൻ. അതായത് അത് ഇതാണ് നിങ്ങൾ വായിച്ചിരുന്ന, ഞാൻ ഇദ്ദേഹം ഇത് വായിച്ചിട്ടുള്ളതുകൊണ്ടാണ്. ഒരു സംഭവമാണ് അതെൻ്റെ ജീവിതത്തിൽ. ഞാനിവിടുന്ന് സ്കൂൾ കഴിഞ്ഞ് അപ്പം അദ്ദേഹം എൻ്റെ വീട്ടിൽ ഞാൻ സ്ഥിരം പോകും. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അവിടെ ചെല്ലുമ്പോൾ മാഷക്ക് എന്തെങ്കിലും സാധനം മേടിച്ചു കൊടുക്കാനോ, സാറിന് മാഷ മക്കളൊക്കെ പോയപ്പോൾ മാഷൻ ഭാര്യ ഉള്ളു. മാഷക്ക് കാലിന് ക്ഷണം ഉണ്ടായിരുന്നു. ഏയ് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ റിട്ടയർ ചെയ്താളാണ്. എന്റെ നാലാം ക്ലാസ്സിൽ മാഷ റിട്ടയർമെന്റ്. പിന്നത്തെ വർഷം മാഷ ഭാര്യ കൊച്ചുകുട്ടിയമ്മ ടീച്ചർ റിട്ടയർമെന്റ്. ഇതിപ്പോ വേണമെങ്കിൽ നമുക്ക് തോന്നുന്ന ഒരു 65 66 റിട്ടയർ ചെയ്താളുടെ കാര്യം ഞാൻ. അപ്പൊ മാഷ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ 90 ഇവിടെ മാഷ കാണാൻ വരും. നമുക്ക് ജോലിയൊക്കെ കിട്ടി നമ്മള് കഴിഞ്ഞ്. അപ്പോൾ അവിടെ ഉണ്ടായ കഥയാണ് മാഷ ഇവിടെ നമ്മുടെ ലാസ്റ്റ് താമസിച്ചിരുന്നുണ്ട്. ഓരോരുത്തരും എത്തണ്ട, അതിന് മുമ്പാണ് മാമുത്തേടിൻ്റെ വീടിൻ്റെ തെക്കേ വശത്ത്. അപ്പം നല്ല പറമ്പാണ്, തറവാട് പറമ്പാണ്. അവിടെ ഈ പറഞ്ഞ മാതിരി ഇഷ്ടംപോലെ മാവുണ്ട്. എനിക്കാണെങ്കിൽ മാങ്ങ ഭയങ്കര ഇഷ്ടം. ഏത് മാങ്ങ ഞാൻ തിന്നു. മാഷാണെങ്കിൽ അവിടെ മാഷയ്ക്ക് ഇത്തിരി ഷുഗറുള്ളതുകൊണ്ട് മാഷയ്ക്ക് മാമ്പഴം കൊടുക്കുന്നുണ്ട് ടീച്ചർ. അത് ഈ മാങ്ങ വിൽക്കണ സ്വഭാവം വളരെ കുറവാണ്. ആരെങ്കിലുമൊക്കെ നിന്ന് നോക്കിയിട്ട് മൂവാണ്ടൻ്റെ എത്ര എന്ന് പറഞ്ഞ കൂട്ടു, അല്ലാതെ ഇന്നത്തെ മാതിരി കച്ചവടല്ലേ മാങ്ങ. അപ്പോൾ ഏറ്റവും നല്ല മാമ്പഴം എനിക്ക് കിട്ടും എല്ലാ ശനിയാഴ്ചയും. അതാണ് ഞാനവിടെ പോകുന്നത്. അപ്പം അങ്ങനെ മാങ്ങയുടെ ഇപ്പം മാഷ് 84 തരം മാവുണ്ടായിരുന്നു മാഷ്. എനിക്കിപ്പോഴും ഓർമ്മയുള്ളൊരു കാര്യം. അപ്പം മാവ് ഒരു ദിവസം ഞാൻ ചെല്ലുമ്പോൾ ഉച്ചനേരം
അതാണ് ഞാൻ പറഞ്ഞ സംഭവം. ഭയങ്കര ഉച്ചനേരത്ത് ഞാൻ ചെല്ലുമ്പോൾ മാഷ് പറമ്പിലാണ്. അപ്പോൾ മാഷൊക്കെ 80 വയസ്സിൽ കൂടുതലുണ്ട്, 53 54 വയസ്സുണ്ട്. പാവം, ഇത് ഞാൻ ചോദിച്ചു മാഷ് വെയിൽ വെള്ളം പാടില്ലത്, ഞാൻ വേഗം പറമ്പിലേക്ക് എന്നിട്ട് പറഞ്ഞു മാഷ് അകത്ത് കയറി മാവ് ഞാൻ നട്ടോളാം. ഏയ് അത് ശരിയാവില്ല, ഇത് ഉച്ചയ്ക്ക് നടന്ന മാന്ത്രയിൽ നിന്ന് വന്ന മാവാണ്, ഇത് വളരെ നല്ല മാവാണ്, ഇത് 85-ാമത്തെ എൻ്റെ ഇന്ത്യ മാവ്. മാഷ അതിൻ്റെ ന്യായം വ്യാകരണമൊക്കെ പറഞ്ഞു, എനിക്ക് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു മാഷ അകത്ത് കയറി പോയി ശ്വാസം മുട്ടുള്ള ആളാണ്, ഇന്ന് വെയിൽ കൊണ്ടാൽ സാക്ഷി ഇന്ന് രാത്രി ആശുപത്രിയിൽ പോകും, നമ്മൾ പ്രായം അങ്ങനെ പറയില്ലേ. മാഷ എന്ത് ചെയ്തെന്ന് വയ്യില്ലേ, കുറെ നേരം തർക്കിച്ചു. അതാണ് ഞാൻ മാഷോട് പറഞ്ഞു മാഷ പറയുക ഇന്ന് രാത്രി മാഷക്ക് ആശുപത്രിയിൽ കൊണ്ടു വന്നു, എന്നെ വിളിക്കരുത്, ഞാൻ വരില്ല. എന്നിട്ടും മാഷക്ക് ഒരു മാറ്റമില്ല. അവസാനം ഞാൻ മാഷോട് ചോദിച്ചു, ഇപ്പോഴും ഞാൻ പറയും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും, ഞാൻ ഇപ്പോൾ പല ചോദ്യം പലരോടും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും മോശപ്പെട്ട ചോദ്യമാണ്, ഈ ഭാവിക്ക് മാറിയിട്ടായി ഞാൻ മാഷക്ക് ചോദിക്കേണ്ടതെന്ന്. തോൽപ്പിക്കാൻ വേണ്ടി ചോദിച്ചതാണ്, യുക്തി ചില യുക്തികളുണ്ടല്ലോ. മാഷ് ഒറ്റ ചൂടായില്ല, രണ്ട് കൈ ഇങ്ങനെ എൻ്റെ തോളത്ത് വെച്ചിട്ട് ഇല്ലണ്ട, ഞാൻ എത്ര വാങ്ങുന്നുണ്ട്, ഒരു കണക്കിൽ അമ്മാതിരി വാങ്ങപ്പെടാന്നെ ഞാൻ 10,000-20,000 കുറഞ്ഞെങ്കിലും വെച്ചിട്ട്, നീ എത്ര മാവ് വെച്ചിട്ട്, എത്ര മാവ് നട്ടിട്ടുണ്ട്, അന്ന് വരെ എൻ്റെ കൈ കൊണ്ട് ഞാൻ ഒരു മാവ് നട്ടിട്ടില്ല. ഇടിവെട്ട് കൊണ്ടുപോലെ ഒരു മിനിറ്റ് കഴിഞ്ഞ് പോയി ഷോ, ട്യൂബ്ലൈറ്റ് ആയതുകൊണ്ട് ഇത്തിരി കഴിഞ്ഞു കിട്ടാൻ, ഒരു മാവും പോലും വയ്ക്കാത്ത നീ 10,000-20,000 വാങ്ങാന്നുണ്ടെങ്കിൽ, എന്നിട്ട് നീ എന്നോട് ചോദിക്കുക എൻ്റെ മാവ് ഞാൻ വെക്കണ മാവിലെ മാങ്ങുമ്പോഴും എനിക്ക് തിന്നാളത്, ഇങ്ങനെ ഒരു സ്വാർത്ഥതയില്ലേ അത്, ഞാൻ വെക്കണ മാങ്ങില എനിക്ക് തിന്നാൻ വേണ്ടിയാ മാവ് വെക്കണെങ്കിൽ എത്ര ആളുകൾക്ക് തിന്നാനാണ്. പിന്നെ നമ്മൾ പ്രകൃതിയുടെയും ജീവിതത്തിൻ്റെ ഒക്കെ തത്വം പഠിക്കുന്ന അങ്ങനെയാണ്, ഞാൻ വെക്കുന്ന മാവ് എനിക്ക് തിന്നാനല്ല, അന്നാലെ തിന്നാനും കിളിക്ക് തിന്നാനും കുറുമ്പിന് തിന്നാനും ഈച്ചയ്ക്ക് തിന്നാനും ഒക്കെയാണ് മാവ് വെക്കണത്. അപ്പൊ അത് നമ്മൾ, അതാണ് അതാണ് അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മാറ്റിയത്, നമുക്ക് ഷോക്ക് ഐറ്റം ആയി. അപ്പൊ അതാണ് മാഷ്, ഞാനത് പല സ്ഥലത്ത് എഴുതിയിരുന്നു, മൈനോ മാഷ മാവുന്നു, അത് മാതൃഭൂമിയിലൊക്കെ ഞാൻ ഇതിലെഴുതിയിരുന്നു, പിന്നെ വേറെ കേരളസിറ്റോ ആരൊക്കെ ചോദിച്ചിട്ട്. എനിക്ക് ഇഷ്ടപ്പെടുന്ന അധ്യാപകന്റെ ഒരു കാര്യത്തെ കുറിച്ച് എഴുതാൻ പറ്റും, ഞാൻ മാഷയെ കുറിച്ച് എഴുതി, എന്നിട്ട് മാഷ മകൻ കുട്ടിപ്പാളും കേട്ടു, നാളൊരിക്കൽ കണ്ടപ്പോൾ മാഷ മകൻ എന്നെ കണ്ടപ്പോൾ അദ്ദേഹത്തിനോട് ഒരുപാട് പ്രായമായി, എന്നെ കാളൊക്കെ പ്രായമുണ്ട്, എന്നോട് പറഞ്ഞു ഞാൻ പരമേശ്വരൻ മാഷ രണ്ടാമത്തെ മകനാണ്, നേരത്തെ നാട്ടിൽ വന്നിട്ടുള്ളൂ, പുറത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷത്തിൽ പുള്ളിയെ വായിച്ചിട്ടുണ്ട്, എന്നോട് പറഞ്ഞു അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് നീലണ്ടൻ്റെ കാര്യം, നീലണ്ടന് വലിയ ഇഷ്ടമായിരുന്നു, ചെന്നായി പഠിക്കുന്ന കുട്ടി എന്നുള്ള എനിക്ക് മാഷന്മാർക്ക് ഒരു ഇഷ്ടം ഉണ്ടാവും. പിന്നെ ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ മാതിരി മുറുകാട് സ്കൂളിൽ ഏറ്റവും കൂടുതൽ വർഷം ഹെഡ് മാസ്റ്റർ ആയിരുന്നു സി എ ജോസഫ് മാഷ്, പക്ഷെ പഠിക്കുന്നത് വരെ ഞങ്ങൾ അത്ര അടുപ്പായിരുന്നു, പിന്നെ മാഷ മകനും ഞാനും എന്നും ക്ലാസ് മേറ്റ്, മാഷ മകനും ഞാനും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു.